ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കിൽഫുൾ ഗേൾസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപ്പേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്കിൽഫുൾ ഗേൾസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉപ്പേരി ഉണ്ടാക്കുന്നതിനായി ആദ്യം തന്നെ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം മാറ്റിവെക്കാം. അടുത്തതായി പച്ച ഏത്തക്ക എടുത്ത് അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ എല്ലാ മൂലകളിലും ഇതുപോലെ വരയിട്ട് കൊടുക്കാം. ഇങ്ങനെ വരയിട്ട് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലി സിമ്പിളായി പൊളിച്ചെടുക്കാവുന്നതാണ്. ഏത്തക്കയുടെ എല്ലാ മൂലകളിലും വരയിട്ട് കൊടുത്തതിനു ശേഷം തൊലി ഇതുപോലെ സിമ്പിളായി പൊളിച്ചെടുക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഒരു 2 മിനിറ്റ് മുക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ പച്ച ഏത്തക്ക എടുത്ത് വട്ടത്തിൽ ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം. അരിയുമ്പോൾ മാക്സിമം കട്ടി കുറച്ച് അരിയാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ ഏത്തക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം ഇനി ഇതിലേക്ക് 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ലപോലെ തിളച്ചോ എന്നറിയാൻ 1 കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത കഷ്ണം പൊങ്ങി വന്നാൽ എണ്ണ തിളച്ചു എന്നാണ് അർത്ഥം. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച ഏത്തക്ക കുറച്ച് കുറച്ചായി നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി നല്ലപോലെ മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളം 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി നല്ല പെർഫെക്റ്റായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് ചൂടാറാനായി മാറ്റിവെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.